പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അത്യപൂർവ പുഷ്പം, വളരെ വിരളമായി മാത്രം കാണുന്ന ഒരു പുഷ്പം, അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഈ പൂവ് എന്തിൻ്റെ പൂവാണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം മാത്രമാണ് പറയുന്നത്. ഇത് ഞാൻ ഒരു വർഷം, അഞ്ചോ ആറോ വർഷം അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷമൊക്കെ കൂടുമ്പോൾ മാത്രം ഇത് സാധാരണയായിട്ട് കാണാറുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് കാണാറൊന്നും മിക്കവരും കണ്ടിട്ടുണ്ടാവില്ല. ഞാനിത് ഈ ഏപ്രിൽ മാസത്തിലാണ് ആദ്യമായിട്ട് കണ്ടത്. ഇതിനു മുൻപ് ഞാൻ കണ്ടത് ഒരു 20 വർഷം മുൻപാണ്. എന്റെ കുട്ടിക്കാലത്താണ് ഞാൻ ഇങ്ങനെ ഒരു പൂവ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇപ്പോ ഈ 2022 ഏപ്രിൽ മുതലാണ് കാണാൻ തുടങ്ങിയിരിക്കുന്നത്. അന്ന് തൊട്ട് ഇങ്ങോട്ട് അതിന്റെ വളർച്ച പൂർത്തിയായി അത് അഴുകിപ്പോകുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ ഞാൻ വീഡിയോയിലാക്കി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഈ പൂവ് കാണുമ്പോഴുള്ള ഇതിന്റെ ദൃശ്യം. അന്ന് തൊട്ട് ഞാൻ ഓരോ ദിവസങ്ങളിലും ഇതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വീഡിയോയിലാക്കി കാണിക്കുന്നുണ്ട്. നിങ്ങളത് കാണുക. ഏറ്റവും അവസാനം ഞാൻ പറയാം ഇത് ഏത് പൂവാണെന്ന്. ചിലർക്കൊക്കെ അറിയുമായിരിക്കും, പക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ആരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു പുഷ്പം. ഇത് നമ്മൾ സാധാരണയായിട്ട് ഒരു കറിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങ് വർഗ വിളയുടെ പൂവാണ്. ആ കിഴങ്ങ് വർഗത്തിന്റെ ഇലയും തണ്ടുമെല്ലാം നമ്മൾ തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ കിഴങ്ങ് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ചാറുകറികളോ അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാനോ എന്തിനൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു പച്ചക്കറി വർഗം, അതിന്റെ ഒരു പൂവാണിത്. അത് എന്താണെന്ന് ഊഹിക്കാൻ പറ്റുന്നവർ ഊഹിച്ച് മനസ്സിലാക്കിക്കോളൂ, അല്ലാതെ കണ്ടിട്ടുള്ളവർ അത് ഓർത്തെടുത്തോളൂ. പക്ഷേ ഞാൻ ഇതിന്റെ പേര് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ പലതരത്തിലുള്ള പുഷ്പങ്ങളും നിത്യവും കാണാറുണ്ട്. പക്ഷേ ആ പുഷ്പങ്ങളെല്ലാം ഒരു ചെടിയുടെ തണ്ടിൽ നിന്ന് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു കൊമ്പിലോ അല്ലെങ്കിൽ അതിന്റെ തുമ്പിലോ ഒരു ഇലയോട് ചേർന്നൊക്കെയാണ് പൂവൊക്കെ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഈ പൂവ് ഉണ്ടായിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കി, ഇതാ മണ്ണിൽ നിന്ന് നേരെ പൂവായിട്ടാണ് പൊട്ടിമുളച്ച് വന്നിരിക്കുന്നത്. അപ്പോ ഈ ചെടിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ അല്ലെ. ഇതാ അത് അതിന്റെ വളർച്ചയും അതിന്റെ പല ദിവസങ്ങളിലുള്ള അതിന്റെ രൂപമൊക്കെ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ അവസാനം പറയാം ഏത് ചെടിയുടെ പൂവാണെന്ന്. സാധാരണ മിക്ക പൂക്കളും നമ്മൾ തോരനൊന്നും ഉണ്ടാക്കാൻ ഉപയോഗിക്കാറില്ലല്ലോ. പക്ഷേ ഈ പൂവ് നമുക്ക് തോരനുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ക്യാബേജ് അരിഞ്ഞ് തോരൻ വെക്കില്ലേ, അതുപോലെ ഈ പൂവിന്റെ എല്ലാ പാർട്ടും നമുക്ക് തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അത് വിരിഞ്ഞതാ ഇതിന് ഇത്രയും പോലും വിരിയുന്നതിന് മുൻപേ എടുക്കണം. നല്ല പൂവ് ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന ദാ ഇതേ അവസ്ഥയിൽ കൂമ്പി നിൽക്കുന്ന ആ സമയത്ത് വിരിയുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ പൂവെടുക്കണം. എന്നിട്ട് അത് എല്ലാ പാർട്ടും നമുക്ക് അരിഞ്ഞ് തേങ്ങ ചേർത്ത് തോരനുണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഇതുകൊണ്ടുണ്ടാക്കാൻ കഴിയുന്നത്.
ചേനയുടെ പൂവാണ് കേട്ടോ. നമ്മുടെ ചേന നമ്മൾ നട്ടു വളർത്താറില്ലേ, നമ്മൾ കറി വെക്കുന്ന ചേന, ആ ചേനയുടെ പൂവാണ് കേട്ടോ. ഇത് കണ്ടാൽ തോന്നില്ല അല്ലേ, ചേനയ്ക്ക് ഇത്ര സുന്ദരിയായ ഒരു പൂവ് ഉണ്ടാവുമെന്ന്. ചേനയുടെ പൂവാണിത്. ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തോരൻ വെക്കാൻ ഉപയോഗിക്കാമെന്ന്. ഇതെങ്ങനെയാണ് പൂവ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയോ, അത് ചേന നമ്മൾ നട്ടിട്ട് 6 മാസം എത്തുമ്പോൾ നമ്മൾ സാധാരണ ചേന പറിച്ചെടുക്കും. ആ പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ 2 മാസം പിന്നെ അത് എടുത്തു വെച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത മുള വരുന്ന സമയത്ത് ആ മുളയെല്ലാം കുത്തിക്കളഞ്ഞിട്ടാണ് പുതിയ കഷ്ണങ്ങളെല്ലാം മുറിച്ച് പുതിയതായിട്ട് ചേന വീണ്ടും കൃഷി ചെയ്യുന്നത്. പക്ഷേ ഈ ചേനയുടെ പൂവ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ചേന ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം പറിക്കാതെ അവിടെ 1 വർഷത്തോളം ഇട്ടേക്കണം. ആ ചേന പറിച്ചെടുക്കാതെ അവിടെ കിടക്കണം. ആ സമയത്ത് അത് മണ്ണിൽ നിന്ന് പിന്നെ എന്തായിട്ടാ ഇതുപോലെ പൂവായിട്ട് വന്ന് ആ പൂവ് മുഴുവനായിട്ട് കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും ആ ചേന മുളച്ച് വേറെ ചെടിയായിട്ട് വളർന്ന് ചേന ഉണ്ടാവുകയാണ് സാധാരണ സംഭവിക്കാറ്. പക്ഷേ ഈ ചേന ഞാൻ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 മാസം എത്തിയപ്പോൾ ചേന പറിച്ചെടുത്തു. പിന്നെയും 2 മാസം വീട്ടിൽ വെറുതെ ഇരുന്നു ഈ ചേന. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ ഇത് മുളച്ചു വന്നു. മുളച്ചു വന്നതിന് ശേഷം മുള നന്നായി പൊങ്ങി വന്നപ്പോൾ ഞാൻ ആ ചേന 4 കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഞാൻ ചേന നട്ടു. ആ വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ വരെ നോക്കിയാൽ മനസ്സിലാവും. ഒരു പീസിൽ ഞാൻ ചേനയുടെ മുള കളയാതെയാണ് നട്ടത്. ആ മുളയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതാ ഇതുപോലെ ചേന പൂവായിട്ട് വിരിഞ്ഞു വന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ ഇത് എന്തിൻ്റെ പൂവാണെന്ന്. ഇത് തോരൻ വെക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഇതിങ്ങനെ നിർത്തി. ഇതങ്ങനെ കിട്ടാറില്ല, വല്ലപ്പോഴും വർഷങ്ങളെത്തി മാത്രമേ ഇതുപോലെയൊക്കെ ഒരു പൂവ് കാണാൻ പോലും സാധിക്കാറുള്ളൂ. പക്ഷെ ഇതുപോലെ ഇങ്ങനെ വിരിഞ്ഞു പോയാൽ പിന്നെ ചേന തോരൻ പൂവ് തോരൻ വെക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് എന്താ സംഭവിച്ചതെന്നറിയോ, ഇതിങ്ങനെ നിന്ന് നിന്ന് നന്നായിട്ട് വിരിഞ്ഞത്, ആ ഉള്ളിലുള്ള ചെറിയ ചെറിയ പൂക്കൾ കണ്ടോ, ആ പൂക്കളെല്ലാം നന്നായി വിരിഞ്ഞ് നല്ല ഭംഗിയിൽ നിന്നു. വീഡിയോയിൽ എനിക്ക് അത്ര ഭംഗി തോന്നുന്നില്ല കേട്ടോ, അത് നമ്മൾ പുറത്ത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നന്നായി വിരിഞ്ഞത് ആ ഉള്ളിലുള്ള ഭാഗമൊക്കെ നല്ല മഞ്ഞ കളറായിട്ട് വന്നിട്ട് നല്ല കളർ കോമ്പിനേഷനോടുകൂടി ഇതിവിടെ നിൽക്കുമായിരുന്നു. നിന്ന് പൂവെല്ലാം വിരിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇത് അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ ഭാഗം അഴുകി തുടങ്ങി, അത് കൊഴിഞ്ഞു പോയി. ഈ പൂവ് മുഴുവനായിട്ടും അഴുകി കൊഴിഞ്ഞു പോയതിനു ശേഷം വീണ്ടും ആ ചേന അവിടെ നിന്ന് മുളച്ചു വരികയാണ്. ആ ചേന മുളച്ച് പുതിയതായിട്ട് പുതിയ ചെടിയായിട്ട് മാറി വീണ്ടും ചേനയുണ്ടാവുന്നു. ഇതാ കണ്ടോ ആ പൂവ്, അതിൻ്റെ ഉള്ളിലുള്ള ആ ചേനയുടെ ദളങ്ങൾക്കുള്ളിലുള്ള ആ പൂവ് വിരിഞ്ഞ് എല്ലാം വിരിഞ്ഞ് നന്നായിട്ട് നല്ല മഞ്ഞ കളറായിട്ട് നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ 2 ദിവസം നിന്നതിന് ശേഷം അത് അഴുകി പോവുകയാണ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.